അപ്പൊ രണ്ട് കിടിലം മത്സരങ്ങളാണ് ഇന്ന് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ നടന്നിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 2-1 ഡോർമുണ്ടിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ പി എസ് ജിയെ 3-2 ബാഴ്സലോണ തോൽപ്പിച്ചത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് ജി ബാഴ്സലോണ മത്സരത്തെ കുറിച്ചാണ്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ടാക്ടിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള, നമ്മൾ ചെസ് ഗെയിം ഒക്കെ കാണുന്ന പോലെ ഒരുപാട് കിടിലൻ ഡിസിഷൻസ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു. രണ്ട് ടീമുകളും അടിപൊളിയായിട്ട് കളിച്ചു. എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിനെ ഒരു 2-3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഹാഫിൽ ബാഴ്സയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. ബാഴ്സ ഡോമിനേറ്റ് ചെയ്ത് കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ബാഴ്സയാണ്. പക്ഷെ കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ ബാഴ്സയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് റൈറ്റ് വിംഗിൽ കളിച്ച യമാൽ ആയാലും ലെവൻഡോസ്കി ആയാലും റഫീനി ആയാലും ഒരു കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരുപാട് ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടൊക്കെ മിസ് ചെയ്യുന്നതും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു. എന്നാൽ പി എസ് ജി ഫസ്റ്റ് ഹാഫിൽ എന്തുകൊണ്ടോ നമ്മുടെ നോർമലി കാണാനുള്ള ഒരു റിതം അവരുടെ കളിക്ക് ഉണ്ടായിരുന്നില്ല. എംബാപ്പയൊക്കെ കൗണ്ടറിന് വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം ശ്രമിച്ചു, പക്ഷെ അത് വേണ്ട രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല. 1-2 ഹാഫ് ചാൻസുകളൊക്കെ പി എസ് ജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 26-ാമത്തെ മിനിറ്റിൽ റഫീനിയോടെ ഒരു കിടിലം ഗോളോടെ ബാഴ്സലോണ 1-0 മുമ്പിലെത്തി. പതുക്കെ പതുക്കെ അവർ കളിയിലേക്ക് ഗ്രോ ചെയ്ത് വന്നു. 1-2 ഷോട്ടുകളൊക്കെ പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ബാഴ്സ ഫസ്റ്റ് ഹാഫിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും പറഞ്ഞാൽ ലൂയിസ് എൻറിക്കെ എന്ന ബ്രില്യൻ്റ് മാനേജറുടെ 1-2 ടാക്ടിക്കൽ ഡിസിഷൻ നമ്മൾ കാണുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ പി എസ് ജി ഫസ്റ്റ് ഹാഫിൽ കളിച്ച പി എസ് ജി ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു അൺബിലീവബിൾ പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ പി എസ് ജി സൈഡിന്ന് കാണുന്നത്. ഒന്നും പറയാനില്ല, ബാഴ്സയ്ക്ക് ബോക്സിന് ഇറങ്ങാനുള്ള സമയം പോലും പി എസ് ജി കൊടുത്തിരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് കൗണ്ടർ പ്രസ് ചെയ്യുന്നു, അറ്റാക്ക് വരുന്നു. അങ്ങനെ ഉസ്മാൻ ഡൊംബലയുടെ ഒരു കിടിലം ഗോളോടെ 48-ാമത്തെ മിനിറ്റിൽ അവർ കളിയിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ വിറ്റീനിയോടെ മറ്റൊരു കിടിലം ഗോൾ വന്നു. അങ്ങനെ 2-1 ലീഡിലേക്ക് പി എസ് ജി എത്തുകയും ചെയ്തു. ഇപ്പോൾ ഔട്ട് ഓഫ് നോവർ എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഹൈ ഇന്റൻസിറ്റി കംബാക്ക് ആണ് പി എസ് ജിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. അപ്പോഴാണ് മറ്റൊരു ടാക്ടിക്കൽ ഡിസിഷൻ വരുന്നത്. ഇവിടെ ഷാവിയുടെ ഇന്റർവെൻഷൻ എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി വളരെ കൃത്യമായിട്ട് മിഡ്ഫീൽഡിലേക്ക് പെഡ്രിയെ കൊണ്ടുവരുന്നു. അപ്പൊ പെഡ്രിയെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും ഒരു ബോൾ ഹാൻഡലിംഗ് കപ്പാസിറ്റിയും ത്രൂ പാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയെ മിഡ്ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പെഡ്രി വന്നു 2 മിനിറ്റിനുള്ളിൽ തന്നെ വൺ ഓഫ് ദി ബ്രില്യൻ്റ് സെറ്റപ്പാണ് നമ്മൾ കാണുന്നത്. റഫീനിയ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു റണ്ണ് വരുത്തുന്നു. ഇവിടെ പെഡ്രിയുടെ ഒരു ഡ്രീം പാസ് ആണ് നമ്മൾ കാണുന്നത്. കറക്റ്റായിട്ട് ഡിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പാസ് റഫീനിയുടെ കാലിലേക്ക് വരുന്നു. സിംഗിൾ ടച്ച് ഡയറക്റ്റ് ആയിട്ട് ബോക്സിലേക്ക് എത്തുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് 2-2 ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു. ബ്രില്യൻ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബ്രില്യൻ്റ് എക്സിക്യൂഷൻ ഫ്രം റഫീജ. എനിക്ക് തോന്നുന്നു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വിഷനാണ് പെഡ്രിയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. അങ്ങനെ കൃത്യമായിട്ട് ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഓപ്പൺ ഗെയിം ആയിരുന്നു, രണ്ട് സൈഡിലും ചാൻസുകൾ ഉണ്ടായിരുന്നു. ഡംബലെ ഒരു ചാൻസ് പോസ്റ്റൽ തട്ടി പുറത്തേക്ക് പോയി, മറ്റൊരു ചാൻസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇങ്ങനെ 1-2 ചാൻസുകൾ പി എസ് ജി മിസ്സാക്കി, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ ലീഡ് കിട്ടുമായിരുന്നു. അധികം വൈകാതെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റംപ്റ്റ് ബാഴ്സലോണയുടെ സൈഡിൽ നിന്ന് വരുന്നു. ഇവിടെ ഡിയോങ്ങിനെ വലിച്ചുകൊണ്ട് ക്രിസ്ത്യൻസിനെ ഷാവി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ പുള്ളി ഫുള്ളി ഫിറ്റ് അല്ല, അതുകൊണ്ട് ഡിയോങ്ങിനെ വലിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂഷനും വളരെ കൃത്യമായിട്ട് വർക്കൗട്ടായി. കാരണം പുള്ളി വന്ന് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പൊ സെറ്റ് പീസിന് വന്ന പന്ത് ഗോൾ പോസ്റ്റിന്റെ മിഡിൽ നിൽക്കുന്ന ക്രിസ്ത്യൻസിന്റെ കറക്റ്റ് തലയിൽ തന്നെ വന്ന് വീണു. മാർക്കി ജോസ് ചാടിയൊക്കെ നോക്കി, പക്ഷെ പുള്ളിക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. വളരെ കൃത്യമായിട്ട് അത് ബോക്സിലേക്ക് എത്തിക്കാൻ ക്രിസ്ത്യൻസിന് കഴിഞ്ഞു. അങ്ങനെ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഷാവിയുടെ മറ്റൊരു കിടിലം സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടു. അങ്ങനെ 2-2 എന്ന നിലയിൽ നിന്നും 3-2 ബാഴ്സ എത്തുകയും ചെയ്തു. പിന്നീട് 1-2 ടാക്ടിക്കൽ ഫൗൾസും കുറച്ച് കാര്യമായിട്ടുള്ള മാച്ച് മാനേജ്മെന്റ് ഒക്കെ ബാഴ്സയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് 3-2 ഒരു ലീഡിലേക്ക് ബാഴ്സ എത്തുകയും ചെയ്തു. പി എസ് ജിക്ക് 1-2 ഹാഫ് ചാൻസൊക്കെ കിട്ടി, പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3-2 ലീഡോടെ ബാഴ്സ ആദ്യത്തെ ലെഗിൽ മുമ്പോട്ട് എത്തുകയും ചെയ്തു.
ഒരു കിടില മത്സരമായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് തന്നെ കളിച്ചു. എനിക്ക് തോന്നുന്നു ഒരു ന്യൂട്രൽ ഫാൻ എന്ന രീതിയിൽ ഒരു ഓപ്പൺ അറ്റാക്കിംഗ് മത്സരം രണ്ട് സൈഡിലും കാണാൻ പറ്റി എന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾ ചാൻസസ് നോക്കിയാലും നമ്പർ ഓഫ് ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കിയാലും ഏകദേശം ഒപ്പത്തിനൊപ്പം എത്തുന്ന ഒരു പെർഫോമൻസ് ആണ് രണ്ട് ടീമുകളും കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ലെഗിൽ മറ്റൊരു കിടില മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.